ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചെമ്മീൻ ചോറാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ചോറ് തയ്യാറാക്കാൻ ഞാനിവിടെ 1/2 kg ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. വലിയ ടൈപ്പ് ചെമ്മീനൊന്നും അല്ല വേണ്ട, ഇതേപോലെ ചെറിയ ചെമ്മീനാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ക്ലീൻ ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മസാല പുരട്ടി വയ്ക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1 teaspoon മീറ്റ് മസാല, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 minutes നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ ചോറ് റെഡിയാക്കിയെടുക്കാം. ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 1.5 cup അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുവാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ചെമ്മീൻ്റെ മസാലയിലിട്ടല്ല ചോറ് വേവിച്ചെടുക്കുന്നത്, ചോറ് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടാണ് മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് വേവിക്കാം. ഇനി ഇത് നല്ലതുപോലെ നോക്കുന്ന വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 spoon എണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ അല്പം നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ ഉപ്പും നാരങ്ങാനീരും എണ്ണയൊക്കെ ചേർത്ത് ഈ അരി വേവിച്ചെടുക്കുമ്പോഴത്തേന് അത് ഒട്ടിപ്പിടിക്കാതെ വിട്ട് വിട്ട് നല്ല പരുവത്തിന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അരി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വേവിക്കുന്ന പോലെ 3/4 വേവൊന്നുമല്ല, നന്നായിട്ട് തന്നെ വേവിച്ചാണ് എടുത്തിരിക്കുന്നത്. ഈ ചോറ് നമ്മൾ ചെമ്മീൻ്റെ മസാലയിലിട്ട് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ വേവിച്ച് വേണം ഇതെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് വേവിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ചെമ്മീൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാള വളരെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 3 പച്ചമുളക്, അല്പം കറിവേപ്പില, 1 വലിയ തക്കാളി, 1 tablespoon വീതം ഇഞ്ചി വെളുത്തുള്ളി, ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മസാല നീട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് അതിൻ്റെ 2 sides ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സവോളയും ഇഞ്ചി പച്ചമുളകും ഒക്കെ വഴറ്റിയെടുക്കാം. ചെമ്മീൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ബാക്കി ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സവോള പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചച്ചു ഒന്ന് മാറുന്നത് വരെ മുതിച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി സവോള ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നോക്കി സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറ് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള നല്ലതുപോലെ ഒന്ന് വഴുതി വരട്ടെ. സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, ഇതിലേക്ക് 1/2 teaspoon മല്ലിപ്പൊടി, 1 teaspoon മീറ്റ് മസാല. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ബിരിയാണി മസാല ഇല്ല എങ്കിൽ അല്പം ഗരം മസാല ചേർത്താലും മതി. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. 1 വലിയ തക്കാളി ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഈ തക്കാളി ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒന്ന് തട്ടി പൊട്ടി വെച്ച് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ആ തക്കാളി ഇവിടെ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും ഈ മസാലയും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ചെമ്മീനും മസാലയും ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സാക്കുക. ചെമ്മീനും ചോറും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയില ഇതിലൂടെ കൂടുതലുണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. തട്ടിപ്പൊത്തി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നേരം നിന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ചെമ്മീത്തിൻ്റെ ഫ്ലേവർ ചോറിനകത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.